ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൃഷ്ണാസ് ടേസ്റ്റി ആൻഡ് ടിപ്സ് ഇനി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മക്രോണി മസാലയാണ് അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഞാനിതിവിടെ ഉണ്ടാക്കിയിട്ടുള്ളതും മുട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മക്രോണി മസാലയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി മസാല റെഡിയാക്കാന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ ഇതേ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മക്രോണിയാണ് എടുത്തേക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എമ്പിൾ മെഷറിങ് കപ്പിലാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് രണ്ട് മൂന്ന് മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ മൂടി വെക്കുമെന്നും വേണ്ട ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതിപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കൊടുക്കാം ഓയിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതേ ഞാൻ മക്രോണി എല്ലാം തന്നെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മുട്ടയിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുട്ടയ്ക്ക് പകരം ചിക്കൻ ഉപയോഗിച്ചിട്ടും ഈ ഒരു മെക്രോണി മസാല റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ഒരു കപ്പ് മെക്രോണിയാണ് എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മുട്ട വറവൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ ആക്കി എടുക്കാം അപ്പോൾ അതേ ഇതിപ്പോൾ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതേ പാനിലോട്ട് തന്നെ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് തന്നെ വഴിണ്ടി വരണം അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോ ഇതിലേക്ക് തക്കാളി ചേർക്കാം അപ്പോൾ ഒരു തക്കാളി ഞാൻ ഇതാ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും ഇതിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ ഒരു രണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് സോഫ്റ്റ് ആയിട്ട് വരും ഇതിപ്പോൾ തക്കാളിയൊക്കെ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ കാശ്മീരി ീരി ചില്ലി പൗഡർ ആണ് ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളിൽ ഗരം മസാല ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയും ഇതിലേക്ക് ഏഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ചേർത്തിട്ടില്ല എന്നിട്ട് എന്നിട്ടിതൊന്നും കൂടെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ആ പൊടികളുടെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വയറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ ചിക്കനാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇടുന്ന സമയത്തെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ മക്രോണി സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഓയിൽ ഓയിലിട്ടു ശേഷമായിരുന്നു സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മക്രോണി ഇത് ഒന്നും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ വളരെ ഈസി ഉണ്ടാക്കാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യണേ കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുക അപ്പം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ വരുന്നതാണ് അതുവരെ ബൈ ഫ്രം കൃഷ്ണസ് ടേസ്റ്റി ആൻഡ്